Lucas. കായംകുളം കൃഷ്ണപുരം എന്ന സ്ഥലമാണ്. ഇവിടെ ഒരു പാലസ് ഉണ്ട്. അത് നമ്മള് നേരത്തെ ഒരു വീഡിയോയിൽ ഈ പാലസ് നമ്മള് ഒരു വ്ലോഗ് ചെയ്തതായിരുന്നു. കൃഷ്ണപുരം പാലസ് അല്ലേ? അത് ഞങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ നാത്തുവിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ബാക്കി ഇരിപ്പുണ്ട്. എന്റെ നാത്തുവിനാണ്. പിന്നെ എന്റെ ഈ നാത്തുവിന്റെ ചേട്ടത്തിയുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. മക്കളൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഹായ് കൊടുക്കണം. ഇതാണ് ചേച്ചിയുടെ വീട്. ഉണ്ണി വീട്. വീടിന്റെ പേര്. ഓ, സൂര്യേട്ടൻ ദാണ്ട് വന്നിട്ടുണ്ട്. സൂര്യേട്ടൻ അറിഞ്ഞിട്ടില്ല, ക്യാമറയിലാണെന്നൊന്നും അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒട്ടും ലേറ്റ് ആയില്ലല്ലോ. എഴുന്നേറ്റണോ രാവിലെ? രാവിലെ അല്ല, രാവിലെ എഴുന്നേറ്റണ്ടായോ? നല്ല ഗ്രേസിംഗ് പേര് സ്നേഹിത്ത്. ഇവിടുത്തെ അച്ഛനാണ് രാജു. രാജു രാജു ഏതാ ഇനത്തെ രാജു? ാണ് രാജു. ചുമ്മാ പേര് പ്രജ്വൽ എന്നാ. പ്രജ്വൽ. ഇത് പ്രണവ് മോന്, അമ്പാടിക്കുട്ടൻ. ഇത് ഉണ്ണിച്ചേട്ടൻ. അച്ഛൻ മിണ്ടാണ്ട് നിക്കിയ, ഒന്നും അറിഞ്ഞിട്ടില്ല. ഇവിടുത്തെ അമ്മയാണ്. പെട്ടെന്ന് പെട്ടെന്ന് ഇരുന്ന് കഴിക്കേ. ചിറ്റാറ് പിന്നെ പോലീസ് സ്റ്റേഷനും സ്കൂളും എല്ലാം അടുത്തടുത്തില്ല. ഒറ്റ വസ്തുവിനകത്തല്ലേ, ഏക്കർ അല്ലേ, 30 എല്ലാം ഗവൺമെന്റിന്റെ അല്ലായിരുന്നു. സ്കൂളും പോലീസ് സ്റ്റേഷനും എല്ലാം അതിനകത്ത. ഇതാണ് ഞങ്ങളുടെ ചേച്ചി, എന്റെ നാത്തൂന്. നാത്തൂന്റെ ചേച്ചിയാണിത്. ഞങ്ങളില്ല, ഞങ്ങളുടെ തിരുവനന്തപുരത്തേക്ക്. അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്കിനി പുറകെ കാണിക്കാം. സമയമല്ലേ? ഞങ്ങളെ ഒത്തിരി ലേറ്റ് ആയി പോയി. 8 മണിക്ക് വരാന്ന് പറഞ്ഞു. ഞായറാഴ്ച അല്ലായിരുന്നു കിടന്നുറങ്ങി. അങ്ങനെ തിരുവനന്തപുരത്തെ ലുലു മാളിലേക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ ലുലു മാളിന്റെ പാർക്കിങ്ങിലൂടെ പോവുകയാണ്. കുറെ മേളിലാണെന്ന് തോന്നുന്നു വണ്ടി വേണ്ടിയത്. ഹായ്, ഞങ്ങൾ അങ്ങനെ കായംകുളത്തൊന്നും പുറപ്പെട്ട് തിരുവനന്തപുരത്ത് ലുലു മാളിലെത്തി. നമ്മുടെ ഒരു സുഹൃത്തെ അവിടെ വെച്ച് കാണാനിടയായി. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഷൈജു എന്നാണ് ആളിൻ്റെ പേര്. ഷൈജു കൗമുദി ചാനലാണ് വർക്ക് ചെയ്തത്. മസ്റ്റല്ല, ചേട്ടൻ്റെ ഫാമിലി വന്നിട്ടുണ്ട്. അവർ ഞങ്ങളെ കാണിച്ചു തരാം. ഞാൻ നിൽക്കുന്നതാണ് ചേട്ടൻ്റെ ഫാമിലി. അമ്മയുണ്ട്, മക്കളുണ്ട്, പിന്നെ ചേച്ചിയുടെ ചേച്ചിയാണ്. ചേച്ചിയുടെ
1699 രൂപയുള്ളൂ, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ, ഇഷ്ടപ്പെട്ടു. അങ്ങനെ നന്ദുമോൻ ബോൾ അറിയാൻ പോവുകയാണ്. നന്ദുമോന്റെ കളി നമുക്ക് നോക്കാം. അങ്ങനെ ഞങ്ങളുടെ നന്ദിക്കുട്ടൻ ബോൾ എറിഞ്ഞു അടിച്ചു ഒളിച്ച് താഴെ വെച്ചിട്ടുണ്ട്. നന്ദിക്കുട്ടൻ ഗിഫ്റ്റ് വാങ്ങിച്ചിരിക്കുന്നു. അടിപൊളി കിട്ടിയിരിക്കുന്നു. ഇങ്ങനെ വായുനോട്ടം കഴിഞ്ഞിട്ടില്ല, പിന്നെയും ഞങ്ങൾ ഇങ്ങനെ കറങ്ങുകയാണ്. രാവിലെ കയറിയില്ല, വീട്ടിൽ വരെ ഇറങ്ങിയിട്ടില്ല. പിള്ളേരെല്ലാം ഭയങ്കര എൻജോയ് ചെയ്യുകയാണ്. അങ്ങനെ ചേട്ടനാണ് പാവേനെ എടുക്കാൻ പോകുന്നത്. അങ്ങനെ സന്ധി ചേട്ടൻ അങ്ങനെ ഒരു പാവേനെ എടുത്തിട്ടുണ്ട്. സന്ധുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ഇന്നടാ പിടിയടാ മോനെ, നീ പുരിയലടാ സിംഹമാടാ സിംഹം. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഇന്നത്തെ വായ്നോട്ടം വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ബൈ ബൈ.